പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ തുടരന്വേഷണം സിബിഐക്ക് വിട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് കേസ് സിബിഐക്ക് കൈമാറിയതിനെ എതിർത്ത് സർക്കാർ സമർപ്പിച്ച അപ്പീൽ ഹൈക്കോടതി തള്ളി സിംഗിൾ ബെഞ്ച് ഉത്തരവ് കോടതി ഭാഗികമായി ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രം റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് വിധി അംഗീകരിച്ചില്ല കാസർകോട് പെരിയയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിരുന്ന കൃപേഷും കൊല്ലപ്പെട്ട കേസിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നിർണായക ഉത്തരവ് കുടുംബം നൽകിയ ഹർജിയിൽ കഴിഞ്ഞ വർഷം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് കേസ് സി ബി ഐക്ക് കൈമാറിയിരുന്നു ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച കുറ്റപത്രവും സിംഗിൾ ബെഞ്ച് റദ്ദാക്കി ഇതിനെതിരെയാണ് സർക്കാർ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകിയത് സിബിഐ അന്വേഷണം ആവശ്യമില്ലെന്നായിരുന്നു സർക്കാർ വാദം എന്നാൽ സർക്കാരിന്റെ ഈ വാദം ഡിവിഷൻ ബെഞ്ച് നിരാകരിച്ചു കേസിൽ സിബിഐക്ക് തുടരന്വേഷണം നടത്താം ഇരകൾക്ക് സംസ്ഥാന ഏജൻസിയുടെ അന്വേഷണത്തിൽ വിശ്വാസമില്ല ഗൂഢാലോചന അന്വേഷിക്കണമെന്ന വാദം നിലനിൽക്കുന്നതാണ് കേസിലെ മറ്റു മുഴുവൻ കീഴ്ക്കോടതി നടപടികളും സിബിഐ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കും വരെ കോടതി തടഞ്ഞു എന്നാൽ ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച കുറ്റപത്രം നിലനിൽക്കും ഗൂഢാലോചന ഹൈക്കോടതി ശരിവച്ചെന്ന് കുടുംബത്തിനായി ഹാജരായ അഡ്വക്കേറ്റ് ടി അലി പറഞ്ഞു കുറ്റപത്രം ഹാജരായു അന്വേഷണത്തിലെ പിഴവുകൾ കണ്ടെത്താൻ സഹായിക്കും കാരണം ആ കുറ്റപത്രം കുറ്റപത്രം നിലനിർത്തിയാൽ മാത്രമേ സമഗ്രമായ അന്വേഷണം നടത്തി നടത്തി ഒരു ഇൻവെസ്റ്റിഗേഷൻ സപ്ലിമെന്ററി കൂടി ചേർന്നിട്ടാണ് അത് പോസിബിൾ കാരണവശാലും താമസിപ്പിക്കാൻ പറ്റില്ല വാദം പൂർത്തിയായി ഒൻപത് മാസത്തിനു ശേഷമാണ് ഹൈക്കോടതി കേസിൽ വിധി പറഞ്ഞത് കേസ് നീണ്ടതോടെ ബെഞ്ചുമാറ്റം ആവശ്യപ്പെട്ട് കുടുംബം ഹർജി നൽകിയതിന് പിന്നാലെയാണ് ഹൈക്കോടതി വിധിപ്രസ്താവം നടത്തിയത് സിംഗിൾ ബെഞ്ച് ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സിബിഐ അന്വേഷണം ഏറ്റെടുത്ത് എഫ്ഐആർ ഇട്ടിരുന്നു എന്നാൽ സർക്കാർ അപ്പീൽ നൽകിയതോടെ അന്വേഷണം നിലയ്ക്കുകയായിരുന്നു കേസ് വാദിക്കാൻ വൻതുക മുടക്കി സുപ്രീംകോടതി അഭിഭാഷകരെയടക്കം സർക്കാർ രംഗത്തിറക്കിയിരുന്നു ഉത്തരവിന്റെ പകർപ്പ് ലഭ്യമാകുന്നതിനനുസരിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്ന് സി ബി ഐ അറിയിച്ചു കഴിഞ്ഞ വർഷം ഫെബ്രുവരി പതിനേഴിനാണ് കൃപേഷും ശരത്ലാലും കൊല്ലപ്പെട്ടത് സി പി ഐ എം പ്രാദേശിക നേതാക്കളാണ് ആ കേസിലെ പ്രതികൾ ट्वेंटी फोर कोचि